ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഏത്തപ്പഴം പാൻകേക്ക് ഉണ്ടാക്കാം. അതിനുവേണ്ടി 2 ഏത്തപ്പഴം അരിഞ്ഞിട്ടുണ്ട്. അരിഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ ബട്ടറ്, 1 മുട്ട, 1/4 ടീസ്പൂൺ വാനില എസൻസ്, അല്പം ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് ഒന്നുകൂടെ അടിച്ചെടുക്കണം. അതൊരു പാത്രത്തിലേക്ക് ഒഴിക്കുക. ഇനി നമുക്ക് മൈദ അരിച്ചെടുക്കാം. അതിനുവേണ്ടി നെറ്റിലേക്ക് 1 കപ്പ് മൈദയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കാം. നന്നായിട്ട് അരിച്ച് കിട്ടിയിട്ടുണ്ട്. അതിനി നമുക്ക് ഒരു കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് അതൊന്ന് കലക്കിയെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കട്ടയുണ്ടെങ്കിൽ പെർഫെക്റ്റായിട്ട് പാൻകേക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് കട്ടയില്ലാതെ കലക്കിയെടുക്കാൻ പറയുന്നത്. ബാറ്റർ ഒരുപാട് ലൂസായി പോകരുത്. നല്ല ഈ കാണുന്ന പോലെയുള്ള തിക്കിലായിരിക്കണം ബാറ്റർ ഉണ്ടാക്കിയെടുക്കാൻ. ഇനി ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം നെയ്യ് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഓയിലായാലും മതി. ചൂടായ പാനിലേക്ക് 1 തവി മാവ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചതിന് ശേഷം നിരത്തേണ്ട ആവശ്യമില്ല. അത് അല്ലാതെ ഒഴിക്കുക മാത്രം ചെയ്താൽ മതി. ഒരു അടപ്പടച്ച് എന്നിട്ട് നമുക്കത് വേവിച്ചെടുക്കണം. അത് ഗ്യാസ് എപ്പോഴും സിമ്മിലായിരിക്കണം. കൂടുതൽ തീയായാൽ ഈ പാൻകേക്കിൻ്റെ കളറങ്ങ് പോയി ഒരു ബ്രൗണിഷ് കളറായി ആവും. അടപ്പ് മാറ്റി നോക്കാം. 1 സൈഡായിട്ടുണ്ട്. നമുക്കത് തിരിച്ചിടണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. എല്ലാ റെസിപ്പികളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് ഈ റെസിപ്പി കുഞ്ഞുങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ്. ഈ പാൻകേക്ക് വേണ്ട, 1 എണ്ണം ചുട്ടെടുത്തിട്ടുണ്ട്. അതുപോലെ മുഴുവനും ചുട്ടെടുക്കുക. ഈ അളവിൽ എനിക്ക് 6 പാൻകേക്കാണ് കിട്ടിയത്. കണ്ടോ, നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് പാൻകേക്കെല്ലാം. അതിൻ്റെ മുകളിൽ 3 ചെറിയും അല്പം തേനൊഴിച്ച് ഞാൻ ഗാർണിഷ് ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഗാർണിഷ് ചെയ്യാം. ഞാൻ എൻ്റെ ഇഷ്ടമനുസരിച്ചാണ് ഇങ്ങനെ ഗാർണിഷ് ചെയ്തത്. നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു പാൻകേക്കാണിത്. അങ്ങനെ നമ്മുടെ ബനാന പാൻകേക്ക് റെഡിയായിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.